പുതിയ പുതിയ എല്ലാവർക്കും സ്വാഗതം നമ്മൾ ചർച്ച ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ഇൻബ്രീഡിങ് മാത്രം ഇന്ന് ചർച്ച ചെയ്യുന്ന കാര്യത്തി അത് ബാക്കിയുള്ളതും കൂടി ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് വീഡിയോ നല്ല രീതിയിൽ തന്നെ ലെന്തി ചെയ്യും അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ചെറിയ വീഡിയോസായിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചു അപ്പം ഇൻബ്രീഡിങ് ഇന്നത്തെ വീഡിയോയിലും പറയാം അതേപോലെ തന്നെ കുറച്ച് കാര്യങ്ങളും കൂടി പറയാം അപ്പം ഇന്നത്തെ വീഡിയോ അതാണ് നാളത്തെ അല്ലെങ്കിൽ മറ്റന്നാളത്തെ വീഡിയോയിലായിരിക്കും ഈ ഒരു ഫുൾ ഇൻ ഒരു ബാക്ക് ക്രോസിംഗും ഔട്ട് ക്രോസിംഗും ലൈൻ ബ്രീഡിങ്ങും എല്ലാം പറയുന്നത് അപ്പം ഇൻ ബ്രീഡിങ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലും പിന്നെ കുറച്ച് കാര്യങ്ങളും കൂടി നമ്മൾ പറയാം അപ്പോൾ എന്തായാലും നമുക്ക് ഒട്ടും നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എന്തായാലും ഡൗട്ട് ഡൗട്ട്സ് നമ്മുടെ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് വരുവാണെങ്കിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം എന്താണ് ഇൻബ്രീഡിങ് അല്ലേ അപ്പം ഇൻബ്രീഡിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു ഒരു പേർ ഗിപ്പേ വാങ്ങിച്ചു ഇനി ഏത് ഇനി മിക്സഡ് ആയാലും വേറെ ഏത് മറ്റേതെങ്കിലും വെറൈറ്റി ആണെങ്കിൽ മിക്സഡ് ആകുമ്പോൾ അല്ലേൽ അത്രയും കുഴപ്പം വരികയില്ല നമ്മളൊരു വെറൈറ്റി നമ്മൾ ഒരു പേറിനെ നമ്മൾ വാങ്ങിച്ചു അതിനെ ഇങ്ങനെ ബ്രീഡ് ചെയ്തു വീണ്ടും അതിലീന്ന് കുഞ്ഞുങ്ങളിറങ്ങി അതിനെ ഒരുമിച്ചായിട്ട് തന്നെ വീണ്ടും ബ്രീഡ് ചെയ്തു വീണ്ടും കുഞ്ഞുങ്ങൾ ഇറങ്ങി അങ്ങനെ ഓരോ ജനറേഷൻ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി വരുമ്പോൾ അങ്ങനെ ഇറങ്ങുന്ന സമയത്തായിട്ട് ഇവർക്ക് ചെറിയ നട്ടലിനൊക്കെ ചെറിയ പ്രോബ്ലംസ് വരും എന്ന് വെച്ചാൽ ഇപ്പോൾ അവരുടെ നട്ടലിനൊക്കെ ഇങ്ങനെ ഒരു വളവ് ഒക്കെ അല്ലെങ്കിൽ അവരുടെ കളറൊക്കെ ഇങ്ങനെ കുറഞ്ഞു വരുന്ന അല്ലെങ്കിൽ അവരുടെ തേയിലിനും ആ ഒരു പഴയതുപോലെ ആ ഒരു അതിൻ്റെ മുമ്പത്തെ തന്നെ പോലെ ആ ഒരു നീളവും ആ ഒരു പെർഫെക്റ്റ് ഒന്നും അല്ലായിരിക്കും ടെയിൽ അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ വരും അപ്പം അതെന്തുകൊണ്ട് ഈ ഒരു ഇൻബ്രീഡിങ് മൂലമാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഈ ഒരു ഗപ്പുകളെ നമ്മളിങ്ങനെ തലമുറയായിട്ട് ഇങ്ങനെ വെറുതെ ഒരു ഒരു ടാങ്കിലോട്ട് നമ്മൾ കുറച്ച് ഗപ്പുകളിടുമ്പോൾ അതിങ്ങനെ വീണ്ടും വീണ്ടും കുഞ്ഞുങ്ങളിറങ്ങി അത് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആയി വീണ്ടും ഇറങ്ങുന്നു വീണ്ടും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആവുന്നു അങ്ങനെ ഇറങ്ങി ഇറങ്ങി പോകുമ്പോൾ ഇവർക്ക് ഇവരുടെ ആ ഒരു ക്വാളിറ്റി നഷ്ടപ്പെട്ട് ഇവർക്ക് ചിലപ്പോൾ നട്ടല് വളയുകയും കളറ് മങ്ങുകയും അങ്ങനെയുള്ള ചില പ്രോബ്ലംസ് ഒക്കെ വരും അപ്പോൾ ഇങ്ങനെയുള്ള നമ്മൾ ഇങ്ങനെ ഈ ഒരു ഇൻബ്രീഡിങ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേകിച്ച് ഗുണമില്ല വെറുതെ വളർത്തുന്നവർ വളർത്തുന്ന വളർത്തുന്നവർക്കാണെങ്കിൽ ഒരു കുഴപ്പം വരികയില്ല അതായത് ഇനി നല്ല രീതിയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ ചെയ്യാതിരിക്കുക നമ്മൾ സെലക്ട് ചെയ്ത് ബ്രീഡ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ നാളത്തെ വീഡിയോ പറയാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ബ്രീഡിങ് മെത്തേഡ്സ് ഏതെങ്കിലും യൂസ് ചെയ്താൽ മാത്രം മതി അപ്പം ഈ ഒരു ഇൻബ്രീഡിങ് എല്ലാവർക്കും മനസ്സിലായിരുന്നു അപ്പം ഈ ഒരു ഇൻബ്രീഡിങ് ചെയ്തു വരുന്നതിൽ നമ്മൾ ചെയ്തു വരുന്ന ഗെയ്പ്പികൾക്ക് വലിയൊരു റേറ്റ് ഒന്നും വരികയില്ല പ്രത്യേകിച്ച് ഇവർക്കൊരു അവർ ഓൺലൈനെക്കാട്ടി കുറച്ചും കൂടി റേറ്റ് കുറവ് കുറഞ്ഞ നമുക്ക് അങ്ങനെ വിൽക്കാനൊന്നും വലുതായിട്ട് പറ്റുകയില്ലേ ഇങ്ങനെ ക്വാളിറ്റി കുറഞ്ഞ് അല്ലെങ്കിൽ നട്ടിലൊക്കെ വളഞ്ഞു പോയിന് അപ്പം സെയിൽ ചെയ്യാൻ തന്നെ ചിലപ്പോൾ പറ്റാത്താവും പിന്നെ ഷോപ്പിലൊക്കെ മിക്സഡിൻ്റെ കൂടെ അങ്ങനെയൊക്കെ നമുക്ക് വിൽക്കാൻ സാധിക്കും അപ്പം ഓൺലൈനെക്കാട്ടി നഷ്ടമേ വരികയുള്ളൂ വില കുറവായിരിക്കും അപ്പം ഇൻബ്രീഡിങ് എല്ലാവരും ആരും ചെയ്യാതിരിക്കുക പിന്നെ ബൾക്ക് പ്രൊഡക്ഷനൊക്കെ ചെയ്യുമ്പം ഇൻബ്രീഡിങ് ഒക്കെ ഉണ്ടാവും അപ്പം ചിലപ്പോഴൊക്കെ അതിനും വലിയൊരു ക്വാളിറ്റി വ്യത്യാസം വരികയില്ല ഇടയ്ക്കൊക്കെ ചിലപ്പോൾ അവരെ ലൈനേജ് ഒന്ന് മാറ്റി കൊടുക്കും അപ്പം ഇങ്ങനെ ആ ആവാതിരിക്കാനായിട്ടുള്ളതൊക്കെ നമ്മൾ നാളത്തൂടെ മെത്തേഡ് പറഞ്ഞു തരാം അപ്പം എന്തെങ്കിലും നിങ്ങൾ ഈയൊരു മെത്തേഡ് ചെയ്യാതിരിക്കുക ഇൻബ്രീഡിങ് അതല്ലാതെ ബാക്കി എന്ത് ഇത് നമ്മൾ ചെയ്ത് അറിഞ്ഞും അറിയാതെ ചെയ്തു പോകുന്ന ഒരു കാര്യമാണ് നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യണമൊന്നുമില്ല ചിലപ്പോൾ അറിയാത്തവരും കാണും അപ്പോൾ അവരങ്ങ് ഇവർ ഗപ്പികൾ ഇട്ട് അങ്ങനെ ഇൻബ്രീഡിങ് ആയി പോകാനും ഉള്ള സാധ്യത ഉണ്ട് അപ്പം അതാണ് ഈ ഒരു ഇൻബ്രീഡിങ് എന്നു പറയുന്നത് അപ്പം ഇൻബ്രീഡിങ് നമ്മൾ ചെയ്യാതിരിക്കുന്നതന്നെ ആയിരിക്കും നല്ലത് എല്ലാവർക്കും അറിയാമെന്നൊക്കെ കരുതുന്നു അപ്പോൾ എന്തായാലും ഇത്രക്കൂളു നമുക്ക് പറയാനായിട്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പിന്നെ കുറച്ച് ഗപ്പുകളൊക്കെ ഒരു പ്രശ്നമൊക്കെ വന്നു അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ കുറച്ച് രണ്ട് മൂന്ന് ഫീമെയിൽ നമ്മുടെ ആ ഒരു വലിയ ടാങ്കിൽ കുറച്ച് കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് എന്തോ ഒരു പ്രോബ്ലം പറ്റി വെള്ളത്തിന് എന്തോ പറ്റിയാണ് അപ്പം അങ്ങനെയൊക്കെ കുറേ ചത്തിട്ടുണ്ട് അപ്പം അതൊക്കെ നമ്മൾ മറ്റൊരു കൂടി പറയാം അതൊക്കെ വ്യക്തമായിട്ട് കാണിച്ച് തരാം അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് പറയാനായിട്ട് അപ്പം ഇൻബ്രീഡിങ് എല്ലാവർക്കും മനസ്സിലായിന്ന് കരുതുന്നു അപ്പം നിങ്ങൾ എന്തായാലും ഈ ഒരു മെത്തേഡ് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ ക്വാളിറ്റിയൊക്കെ കുറഞ്ഞ ആ ഒരു റേറ്റ് ഒന്നും കിട്ടുകയില്ല അപ്പോൾ ഇൻബ്രീഡിങ് ചെയ്യാതെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ലൈം ബ്രീഡിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും അപ്പം ഇത്രയൊക്കെ ഉള്ളു നമുക്ക് പറയാനോ ഓക്കെ എന്ത് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനപ്പെട്ടെങ്കിൽ എന്തായാലും ഷെയർ ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെല്ലേക്കം ക്ലിച്ച് കോൾ ഒന്ന് കൊടുക്കുക അപ്പോൾ നോട്ടിഫിക്കേഷൻ എന്നിട്ട് ശ്രദ്ധിച്ചാൽ മാത്രം മതി അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും നമ്മുടെ വീഡിയോയുടെ അപ്പോൾ നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പിന്നീട് ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്ന എന്തെങ്കിലും വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു പറയാൻ ഇതേപോലെ നല്ല വിടിച്ച നമുക്ക് വീണ്ടും മറ്റൊരു ഇടയ്ക്കാണ് അതിൽ എല്ലാവർക്കും ബൈ